ചൈനോ, എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഞാൻ ഇച്ചയിനെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എപ്പോഴും ഇങ്ങനെ ഓടി വരുന്നത് എന്തിനാന്ന് വിചാരിക്കുന്ന? ദൈവാനുഗ്രഹം കൊണ്ട് നീ നല്ലൊരു സ്ഥലത്ത്. അപ്പൊ ഇനി എന്നെ അന്വേഷിക്കേണ്ടെന്നായിരിക്കും. അതല്ല, ജോണിയോട് കമ്പനി പോയി ഇച്ചായിരിക്കും. ഞാൻ അമ്മയെ വിളിക്കാം. കുറച്ചു ദിവസം കൂടെ കാക്കാൻ നിനക്ക് ക്ഷമയുണ്ടായില്ല. ഞങ്ങൾ സാധുക്കളാ മോനെ, ഒരു നല്ല കാര്യം വന്നു, അത് പത്മിനിയുടെ അമ്മയ്ക്ക് ഇഷ്ടമായി, അത് നടന്നു. ഞാൻ വെറും ഒരു ബന്ധു. പത്മിനിക്ക് ഇതെങ്ങനെ സാധിച്ചു? അവൾ ഒത്തിരി കരഞ്ഞു പറഞ്ഞു. പിന്നെ അവളും ഒരു പെണ്ണല്ലേ, അവൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? നിങ്ങൾക്കെങ്കിലും എന്നെ സഹായിക്കാമായിരുന്നു. നിങ്ങളിപ്പോ പീലാത്തോസിനെ പോലെ കൈകഴുകയാണ്. ഞങ്ങളെ പെണ്ണിനെ ഞങ്ങൾ ഇഷ്ടമുള്ളവരെ കൊണ്ട് കെട്ടിച്ചു. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ജെയിംസ്. ജെയിംസ് ഇവിടെ? ഇവിടെയാണ് ഞാനിപ്പോ താമസിക്കുന്നത്, എന്റെ സുഹൃത്തിന്റെ വീട്. ഞാനിപ്പോ ഇവിടെയാ. അത് വേണ്ടായിരുന്നു. ആഹാ, നിങ്ങൾ തമ്മിൽ അറിയോ? അവൻ താമസിച്ചിരിക്കും. ജെയിംസിനെ തോമാസിന് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ അതിനൊക്കമായിരുന്നില്ലേ? തോമാസിന്റെ വീട്ടിൽ നിന്നല്ലേ പത്മിനി പഠിച്ചത്? അതെ 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 അതെ. പക്ഷെ പത്മിനി ഹൈസ്കൂളിലും ജെയിംസ് കോളേജിലുമായിരുന്നു. ഞങ്ങൾ ജെയിംസിന്റെ കാര്യം പറയുകയായിരുന്നു, നിങ്ങൾ അയൽപക്കമാണല്ലോ. അമ്മായിക്കൊക്കെ സുഖമല്ലേ? ആ, ഒരു വിധത്തിലൊക്കെ അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ജാൻസി കോളേജിൽ അയച്ചില്ലല്ലേ? എങ്ങനെ അയക്കാനാ മോളെ, ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞുകൂടാൻ പാങ്ങില്ല. അല്ലെങ്കിൽ തന്നെ ഇക്കാലത്ത് പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടെന്തിനാ? പഠിച്ച ആമ്പിള്ളേർക്ക് തന്നെ ജോലിയില്ല. ശരിയാ, ജോണി വരാൻ വൈകുമല്ലേ, ഒന്ന് കണ്ടേച്ചു പോകായിരുന്നു. പത്മിനി, ജോണിക്കൊന്ന് ഫോൺ ചെയ്യും. അല്ലെങ്കിൽ തോമാസിന് ഇന്ന് തന്നെ പോണമെന്നില്ലല്ലോ. ഇച്ചായി നാളെ പോയാ മതി. അയ്യോ, എനിക്ക് ഇന്ന് തന്നെ അവിടെ എത്തണം. മോള് ജോണി ഒന്ന് വിളിച്ചേ. ഹലോ പത്മിനി. നീ പറയും മുമ്പേ ഞാൻ പോകണമായിരുന്നു. ഇപ്പോഴും അവൻ എന്നെ വിടുന്നില്ല. ദയവായി എന്നോട് ക്ഷമിക്കൂ, എനിക്ക് കുറച്ച് ദിവസം കൂടെ തരൂ. എവിടെയോ തീ പിടിച്ചു. ഇത് ഫയർ സ്റ്റേഷൻ ആണോ? എങ്ങാണ്ടോ തീ പിടിച്ചു? ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചിട്ട് എന്താ കാര്യം? നിന്റെ കണ്ണ് വല്ലാതെ ചുവന്നിരിക്കുന്നു. കരഞ്ഞല്ല, നല്ല തലവേദന. എന്നിട്ട് വല്ല അനാഥന ആശ്രമം കഴിക്കാൻ വരുന്നില്ലേ? ഇവിടെ അമ്മയില്ലേ, പത്മിനിയില്ലേ? നീ എന്താണ് ഒരുമാതിരി, ഒരു ബന്ധമില്ലാത്ത പോലെ. പത്മിനി, പത്മിനി, ഇപ്പൊ അല്പം കുറവുണ്ട്. പത്മിനി, അവിടെ അനാഥന ആശ്രമം കാണും, ദയ കൊടുത്തിട്ടോ. എന്തിനാണ് അവരെ എല്ലാം ബുദ്ധിമുട്ടിക്കുന്നത്? നിനക്കൊരു അസുഖം വന്നാൽ നിന്റെ അമ്മയും സഹോദരിയും ഒന്നും നിനക്ക് വേണ്ടി ബുദ്ധിമുട്ടില്ലേ? പത്മിനി, ഇങ്ങോട്ട് കൊടുക്ക്. ഞാൻ കഴിച്ചോളാം, അവിടെ വെച്ചാൽ മതി. വേണ്ട, ഇങ്ങോട്ട് കൊടുത്താ മതി. ഊണ് വേണ്ടി വെച്ചിരിക്കുന്നു. എടാ, കഴിച്ചിട്ട് വാ, നമുക്ക് ഊണ് കഴിക്കാം. വേണ്ട, എനിക്ക് നല്ല വിശപ്പില്ല. അമ്മേ, ഞാനിപ്പോ വിഷമി ചാവും. എത്ര നേരമായി ജോലിക്കാനും പത്മിനി ചേച്ചി ഇവിടെ. അവരിപ്പൊ വരും. ചാ വന്നു. നീ ജെയിംസിനെ വിളിച്ചില്ലേ? അവന് നല്ല തലവേദന. പത്മിനി, അവന് കുറച്ച് നല്ല ചായയും ബിസ്ക്കറ്റും കൊണ്ടു കൊടുക്ക്.
പുള്ളിക്കാരുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതിയായിരുന്നു. അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല. എനിക്കതാണ് ഇഷ്ടം. ഞാൻ അനുസരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ജെയിംസിന്റെ ഇഷ്ടമല്ല എന്റെയും ഇഷ്ടം. അതൊരു പഴഞ്ചൻ ഏർപ്പാടാണ്. നമ്മൾ പുതിയ ആളുകളല്ലേ. എനിക്ക് എന്റെ ഇഷ്ടവും പത്മിനിക്ക് പത്മിയുടെ ഇഷ്ടവും ഉണ്ടാകണം. വേണ്ട, നമുക്ക് ആ പഴഞ്ചൻ ഏർപ്പാട് മതി. നമ്മുടെ രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നാവുന്നല്ലേ നല്ലത്. ബെസ്സിയും ജെയിംസുമായുള്ള കല്യാണ കാര്യം എന്തായി? അവനൊന്ന് വഴിക്കുവന്ന് കിട്ടണ്ടേ? ബിസിക്ക് വരവൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഞാനൊന്ന് വഴിക്കുകൊണ്ടുവരും, അത് തീർച്ച. നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ ജെയിംസിന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? കഷ്ടമായിപ്പോയി. മെസ്സിയുടെ കാര്യവും കൊഴിയുകയാണെങ്കിൽ അടുത്ത സ്ഥാനാർത്ഥിയെ ഞാൻ നിൽക്കാമെന്ന് വിചാരിച്ചാണ്. എന്തോ അത് നല്ലതല്ലെന്ന് എനിക്ക് തോന്നി. അമ്മയ്ക്ക് അവനെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഇത് കേട്ടാ തോന്നും ജോണിച്ചാനും മൂപ്പരെ നല്ലവണ്ണം അറിയാമെന്ന്. ആർക്കാരെയാണ് മോനെ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുക? അവനെ എനിക്ക് നന്നായി അറിയാം. കേട്ടോ മോളെ, നിന്റെ ഭർത്താവ് മണ്ടത്തരം പറയുന്നു. നിന്നേക്കാളും 10 രൂപ വർഷം കൂടുതൽ ജീവിച്ചവളല്ലേ ഞാന്. അമ്മ പറയുന്നതായിരിക്കും ശരിയാകാൻ എളുപ്പം അല്ലേ മോളെ? പ്രായം കൊണ്ടാണ് ബുദ്ധി ഇളക്കുന്നതെങ്കിൽ നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പെറ്റി വീട്ടിലെ മുത്തിയമ്മയെ വിളിക്കാം. ഓടിയോടുന്ന് അവന് കുട്ടികളുണ്ടാവില്ലെന്ന് അവൻ അമ്മയോട് പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞില്ല. അല്ല, അതാണ് കാരണമെങ്കിൽ അമ്മ വിശ്വസിക്കരുത്. അവൻ കള്ളം പറയാണ്. ആരാ കള്ളം പറയുന്നതെന്ന് ആർക്കറിയാം മോനെ. ഏതായാലും നമുക്ക് ഈ വിവാഹം വേണ്ട. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ലെന്ന് ഏത് ഡോക്ടർ പറഞ്ഞത്? ഡോക്ടറുടെ പേര് ഓർമ്മിക്കുന്നില്ല. പരിശോധിച്ച കടലാസുകൾ വല്ലതും കയ്യിലുണ്ടോ? ഇല്ല, കൈ നോക്കിയാ പറഞ്ഞത്. ഓഹോ, അപ്പോഴ് അങ്ങനൊരു ജോത്സ്യനായിരിക്കും. ആ, അദ്ദേഹം നല്ലൊരു പാമിസ്റ്റുമാണ്. ഓഹോ, അതുകൊണ്ടാണോ ജെയിംസ് വിവാഹം വേണ്ടെന്ന് പറയുന്നത്? അത് മാത്രമല്ല, വിവാഹം കഴിച്ചാൽ 3 മാസത്തിനകം ഭാര്യ മരിച്ചു പോകുന്ന എന്റെ ജാതകം. മിസ്റ്റർ ജെയിംസ് സ്നേഹിച്ച പെണ്ണിനെ മറ്റാരെങ്കിലും കല്യാണം കഴിച്ചിട്ട് പോകും എന്നും ജാതകത്തിലുണ്ടോ? ഡോക്ടർമാരൊക്കെ ജ്യോതിഷ്യന്മാരുമാണ്. ഡോക്ടറോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ എന്നോട് പറഞ്ഞതെല്ലാം ഡോക്ടറോടും തുറന്നു പറയും. മനസ്സിലുള്ളത് തുറന്നു പറയുകയാണ്. നമ്മൾ 3 പേരല്ലേ ഇവിടെ ഉള്ളൂ. മിസ്റ്റർ ജോണി മിസ്റ്റർ ജെയിംസിന്റെ ആത്മസുഹൃത്താണ്. പിന്നെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എന്നോട് എന്തും പറയാം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഡോക്ടർക്ക് എന്നെ കുറിച്ച് അറിയാവുന്നത് മാത്രമേ എനിക്കും എന്നെ കുറിച്ച് അറിയാവൂ. അപ്പോൾ കല്യാണം കഴിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ആ, അതാണ് എനിക്കറിയേണ്ടത്. എനിക്കറിഞ്ഞുകൂടാത്തത് അതാണ്. നമുക്കത് കണ്ടുപിടിക്കാം. ഡോക്ടർക്ക് അതിന് കഴിയുമോ? കഴിയണ്ടേ, ഒരു മനഃശാസ്ത്രകാരൻ തീർച്ചയായും അത് അറിയണമല്ലോ. മിസ്റ്റർ ജോണി, ഒരാഴ്ച മിസ്റ്റർ ജെയിംസ് എന്റെ കൂടെ താമസിക്കട്ടെ. ഞങ്ങൾ തമ്മിൽ മാനസികമായി എടുത്തു കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഞാനൊരു രോഗിയല്ല. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഡോക്ടർ പറയുന്നത് ഞാൻ അനുസരിച്ച് ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. പ്രയോജനം ഉണ്ടാകും എന്ന് തീരുമാനിച്ചിട്ടാണോ നമ്മളൊക്കെ ഓരോന്ന് ചെയ്യുന്നത്? നമുക്ക് ശ്രമിക്കാം, റിസൾട്ട് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അതാണ് നല്ലത്. ജെയിംസ് ഒരാഴ്ച ഇവിടെ താമസിക്കട്ടെ. ഞാനും പത്മിനിയും അമ്മയും എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. അയ്യോ, എന്തോരം പുസ്തകങ്ങളാ. ചേച്ചി ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഞാൻ താഴെ മുഴുവൻ കടന്ന് അന്വേഷിക്കുകയായിരുന്നു.
കാര്യം? ചേച്ചി പടമുള്ള പുസ്തകം ഉണ്ടോ? ചേച്ചി നീ എന്റെ ജോലി കഴിച്ചപ്പോ ഒരുപാട് പുസ്തകങ്ങളുണ്ടല്ലോ. ഞാൻ ഒരെണ്ണം വായിക്കാൻ എടുക്കുകയായിരുന്നു.